നമസ്കാരം. അനിൽ ബാലചന്ദ്രൻ, ദ സെയിൽസ്മാൻ. ദുബായ് വാർത്തയുടെ ബിസിനസ് ടിപ്സിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നാല് തരം സംരംഭകരുണ്ട്. യെസ്, ഫോർ ടൈപ്പ് ഓഫ് ബിസിനസ് പീപ്പിൾ. അവരാരൊക്കെ, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, നിങ്ങൾ ഇതിലാരാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമ്മളിപ്പം യു എയിൽ നോക്കിയാൽ ദുബൈയിലും അജ്മാനിലും ഷാർജയിലും ഒക്കെ ഒരുപാട് മലയാളി സംരംഭകരുണ്ട് അല്ലേ. ഈ സംരംഭകരെ നമുക്ക് നാലായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്നാമത്തെ സംരംഭകരെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ്. ഇവരെന്താണ്, ഇവരെ നിയന്ത്രിക്കാനൊന്നും ആരുമില്ല. ഇവരുടെ ബിസിനസ്സിൽ ഇവർ മാത്രമേ ഉള്ളൂ, മറ്റാരുമില്ല. ഇവർ ആക്റ്റീവ് ഇൻകത്തിൻ്റെ ആളുകളെ, എപ്പോഴാണോ ഇവർ വർക്ക് ചെയ്യുന്നത് ആ സമയത്ത് ഇവർക്ക് പൈസ കിട്ടും. ഇവർ വർക്ക് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ഇൻകം ഇല്ല. നമുക്കിവിടെ ആരെയൊക്കെ കാണാൻ പറ്റും, ചില ഡോക്ടർമാർ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അല്ലേ, വക്കീലന്മാരുണ്ട്, ചില കൺസൾട്ടൻ്റുമാരുണ്ട്. ഇവരൊക്കെ എന്താണ്, ഇവർ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആണ്. അവർ മറ്റാരുടെയും കീഴിലല്ല വർക്ക് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഫ്രീലാൻസ് വിസയൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആർക്ക് വേണ്ടിയാ, ഈ ടെക്നീഷ്യന് വേണ്ടിയിട്ടാണ്. വെയർ ദേ ആർ ഇൻഡിപെൻഡൻ്റ് ഇൻ ദെയർ ബിസിനസ്. രണ്ടാമത്തെ ടൈപ്പ് ബിസിനസ്സുകാരെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് മാനേജേഴ്സ്. യെസ്, മാനേജർ. എന്താ ഇവരുടെ പ്രത്യേകത, ഇവരെന്ന് പറയുന്നത് ഇവർ കുറച്ച് പേരെ ശമ്പളത്തിനൊക്കെ, ഇവർ തുടങ്ങിയത് ഒറ്റയ്ക്കാണ് തുടങ്ങി. എന്നിട്ട് ഇത് വളരുന്ന അനുസരിച്ചിട്ട് കുറച്ച് ജീവനക്കാരെ, 5, 10, 15 പേരെ ജോലിക്കാരായിട്ട് എടുക്കും. എടുത്തതിന് ശേഷം ഈ മാനേജറുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ ഈ ഒറ്റയ്ക്ക് തുടങ്ങിയ കാര്യമായതുകൊണ്ട് പല കാര്യങ്ങളും വിട്ടുകൊടുക്കാൻ ഇവർ തയ്യാറല്ല. ഇവരിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും, എല്ലാം അവർക്ക് തന്നെ ചെയ്യണം എന്നൊരു നിർബന്ധം ഇവർക്കുണ്ട്. അപ്പം ഇവരെന്താ സംഭവം, ശമ്പളത്തിന് ആളിനെ ഇരുത്തിയിട്ട് ആ ശമ്പളക്കാരൻ ചെയ്യേണ്ട ജോലിയും കൂടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഈ പറഞ്ഞ മാനേജർ ടൈപ്പിൻ്റെ അകത്ത് സംഭവിക്കുന്നത്. ഇവിടെ അവരൊരു മാസത്തേക്കൊന്ന് നാട്ടിൽ പോയി, പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ആ ബിസിനസ് പോലും കാണില്ല. കാരണം ആ വ്യക്തിയാണ് രാവിലെ 8 മണിക്ക് ഷട്ടർ പൊക്കുന്നതും രാത്രി 8 മണിക്ക് ഷട്ടർ ഇടുന്നതും അദ്ദേഹം തന്നെയാണ്. ഇവരെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് മാനേജർ. മൂന്നാമത്തെ ടൈപ്പ് ബിസിനസ്സുകാരനുണ്ട്, സംരംഭകനുണ്ട്, അവരുടെ പേരാണ് ഓണർ. യെസ്, ഓണേഴ്സ്. ഇവരും മാനേജറെ പോലെ തന്നെയാണ് വന്നത്. പക്ഷേ ഇവരെന്ത് ചെയ്തു, ഇവർ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ടുള്ള ആളുകളെ തൻ്റെ സ്ഥാപനത്തിലേക്ക് ജീവനക്കാരായിട്ട് എടുത്തു. എടുത്തതിന് ശേഷം ഓരോന്നിനും വ്യക്തമായിട്ടുള്ള സിസ്റ്റം ഉണ്ടാക്കി. ഈ സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ഇവരെന്താ ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾക്കും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ നിയമിച്ചു. നിയമിച്ചതിന് ശേഷം അവിടെ വ്യക്തികളല്ല വർക്ക് ചെയ്യുന്നത്, ഒരു സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മാനേജറും ഓണറും തമ്മിലുള്ള വ്യത്യാസം എന്താ, മാനേജർ ടൈപ്പിൽ വ്യക്തിക്കാണ് പ്രാധാന്യം, ഇവിടെ സിസ്റ്റത്തിനാണ് പ്രാധാന്യം. ഈ ഓണർ ടൈപ്പിൽ ആര് വന്നാലും പോയാലും കമ്പനിക്കൊരു പ്രശ്നവുമില്ല. ഇനി ഈ ഓണർ, ഇദ്ദേഹം ഒരു 3 മാസത്തെ ദുബൈയിൽ നിന്ന് ചൈനയിലേക്ക് വിസിറ്റ് പോയി, അല്ലെങ്കിൽ നാട്ടിലേക്ക് പോയി, അദ്ദേഹം നാട്ടിലില്ല എന്ന് പോലും ആ ബിസിനസ്സിൻ്റെ അകത്തുള്ള ഒരു ജീവനക്കാരനും അറിയില്ല. അവരുടെയൊക്കെ വിചാരം സാറ് ഓഫീസിൻ്റെ അകത്തുണ്ട് എന്നുള്ള. ഇവരും രാവിലെ ഓഫീസിലെത്തും ഇവിടെ ഉള്ളപ്പോൾ, എന്നിട്ട് എന്താ ചെയ്യുന്നത്, ദേ ആർ ഇൻ എ തിങ്കിങ് പ്രോസസ്. അവരെപ്പോഴും ബിസിനസ്സിൽ എന്തൊക്കെ പുതിയത് കൊണ്ടുവരാം, കോമ്പറ്റീറ്റേഴ്സ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എവിടൊക്കെ എക്സിബിഷൻസ് നടക്കുന്നുണ്ട്, ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ആ പുതിയ സോഫ്റ്റ്വെയർ, പുതിയ സിസ്റ്റം, പുതിയ ആളുകളെയൊക്കെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരികയാണ്. അല്ലാതെ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ അവർ ഇടപെടില്ല. ഇതാണ് ഓണർ ടൈപ്പ് ഓഫ് ബിസിനസ് പീപ്പിൾ. നാലാമത്തതാണ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഇവിടെ വന്ന് നിൽക്കുന്ന ഒരുപാട് പ്രവാസികൾ, നാട്ടിലെ പല ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവിൻ്റെ ആയിരിക്കും, നമ്മളെന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, ഇൻവെസ്റ്റേഴ്സ്. എന്നിട്ട് നമ്മളെന്താ ചെയ്യുന്നത്, വല്ലപ്പോഴും വിളിച്ചൊന്ന് ചോദിക്കും, എടാ എങ്ങനെയുണ്ട് ബിസിനസ്, ഈ മാസമൊന്നും അക്കൗണ്ടിൽ വീണില്ലല്ലോ എന്ന് ചോദിക്കുന്നവരാണ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ എന്താണ്, ഇവർക്ക് മറ്റൊരു ജോലിയിൽ കൂടി വരുമാനം ഉണ്ടാവും, അല്ലെ മറ്റൊരു ബിസിനസ്സിൽ നിന്ന് സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ടാവും. ഇത് ഇവർ കൊണ്ടുപോയി മറ്റൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നാല് തരത്തെക്കുറിച്ച് പറഞ്ഞു. 1, ടെക്നീഷ്യൻ. 2, മാനേജർ. 3, ഓണർ. 4, ഇൻവെസ്റ്റർ. ഈ ഇൻവെസ്റ്റർ എവിടെയായിരിക്കും? നല്ല നല്ല ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. നമ്മുടെ നാട്ടിൽ തുടങ്ങിയ ബൈജൂസ് ഒക്കെ ഇന്ന് എവിടെ വന്ന് നിൽക്കുന്നത്, എങ്ങനെയത് വളർന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയിട്ട. ആരുടെ കയ്യിലായിരിക്കും ഈ ഇൻവെസ്റ്ററെ കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കുന്നത്? ഒരു ടെക്നീഷ്യൻ്റെ കയ്യിൽ കൊടുക്കില്ല. കാരണം വ്യക്തിയെ കണ്ടുകൊണ്ട് ഇവരൊരിക്കലും ഇൻവെസ്റ്റ് ചെയ്യുകയില്ല. ഇനി ഒരു മാനേജർ ടൈപ്പ്, ഈ അവിയൽ പരുവത്തിൽ കിടക്കുന്ന ബിസിനസ്സിൽ ആരെങ്കിലും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുമോ?
അതും നടക്കില്ല. എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ബിസിനസ് പീപ്പിൾ, ഓണർ ടൈപ്പ് ബിസിനസ്സിൻ്റെ അകത്തേക്കാണ് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം പ്രവാസികളായ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും നോക്കണം ടെക്നീഷ്യൻ്റെ ഈ പൈസ കൊടുക്കരുത്, മാനേജറുടെ ഈ പൈസ കൊടുക്കരുത്. എവിടെ കൊടുക്കാവുള്ളൂ? ഓണർ ടൈപ്പ് ബിസിനസ് നടക്കുന്നിടത്തേ കൊടുക്കാവുള്ളൂ. കാരണം വ്യക്തിയിലേക്ക് അല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ സിസ്റ്റത്തിലാണ്, ആ പ്രോസസ്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബിസിനസ്സുകാരോട് എനിക്ക് പറയാനുള്ളത്, സംരംഭകരോട് പറയാനുള്ളത്, യു ഹാവ് ടു ഗ്രോ ഫ്രം മാനേജർ ടു ഓണർ ടൈപ്പ്. ഈ എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുന്നതിൽ നിന്ന് മാറിയിട്ട് ഓട്ടോ പൈലറ്റ് മോഡിൽ, നമ്മളില്ലെങ്കിലും നമ്മുടെ ബിസിനസ് നടക്കണം. അവിടെ നമുക്ക് വേണ്ടത് ഒരു കൂട്ടം ആളുകളെയും കുറച്ച് പ്രൊഡക്ട്സും അല്ല വേണ്ടത്, ഒരു കൂട്ടം ആളുകളെയും കുറച്ച് പ്രൊഡക്ട്സും. ഇതിനെ റൺ ചെയ്യുന്ന ഒരു സിസ്റ്റവും ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആരായിട്ട് മാറാൻ പറ്റും? ഓണർ ടൈപ്പ് ബിസിനസ്സുകാരനാകാൻ പറ്റും. ആൻഡ് ദാറ്റ് ഓണർ ടൈപ്പ് ഈസ് ദ ബെസ്റ്റ് പേഴ്സൺ ഇൻ ബിസിനസ്. താങ്ക് യു, ടേക്ക് കെയർ, ബൈ.